ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد آدرنيا نايا عبد الرشيد كوتامبور بريه മറ്റു സ്നേഹമുള്ള സഹോദരിമാരും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു നൗറ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതൊരു സോലി ഹായാമലായി അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ രണ്ട് വർഷങ്ങളോളമായി നമ്മൾ നമ്മുടെ ഈ പ്രബോധന പരിപാടികൾ നൗറ പ്രോഗ്രാമും വർധാ പ്രോഗ്രാമും വളരെ ഭംഗിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ആശയാദർശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇസ്ലാം അത് പ്രകൃതി മതമാണ് പ്രകൃതിയുമായി യോജിച്ചു പോകുന്ന എല്ലാവർക്കും കൊണ്ടുനടക്കാൻ പറ്റിയ നിയമങ്ങൾ മാത്രമേ ഇസ്ലാം നമ്മുടെ മുമ്പ് വരച്ചു കാണിച്ചിട്ടുള്ളൂ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ജനനം മുതൽ മരണം വരെയും നാം അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ സകല കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരു നിയമമോ വ്യവസ്ഥിതിയോ ഇല്ല എല്ലാ കാര്യത്തിലും എങ്ങനെയൊക്കെ ആവണം എങ്ങനെയൊക്കെ ആയിക്കൂട എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നബി സല അഹ്ലൈ വസലമ തൻ്റെ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓരോ കാര്യത്തിലും അതിർ വരമ്പുകൾ വെച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആവാം ഇതിനപ്പുറമായിക്കൂടാ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇന്നതൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ അത് മനുഷ്യനെ കൊണ്ടു നടക്കാൻ പറ്റുന്നതും എല്ലാ കാലഘട്ടക്കാർക്കും എല്ലാവർക്കും യോജിച്ചതായ നിയമങ്ങളും വ്യവസ്ഥതികളുമാണ് പക്ഷേ പലപ്പോഴും പലരും ഇതിനെ ലംഘിച്ചുകൊണ്ട് അതിർവരമ്പുകൾ ചാടിക്കടക്കുമ്പോഴാണ് കുടുംബത്തിലും സമൂഹത്തിലും അരാജകത്വങ്ങളും അക്രമങ്ങളും അനീതികളും നടമാടുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ബോധത്തോടു കൂടെ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് മനുഷ്യപ്രകൃതിയുടെ മതം അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യ പണ്ഡിതനായ അബ്ദുറഷീദ് കുട്ടമ്പൂർ നമ്മോട് സംസാരിക്കും ഈ പ്രഭാഷണം കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും എല്ലാവരും തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിഷയത്തെ ആസ്പ്രദമാക്കി സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൾ റഷീദ് കുട്ടമ്പൂരിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആലമീൻ അസ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ അലിഹി വസഹബിഹി അജ്മയിൻ ബഹുമാന്യ സഹോദരങ്ങളെ മനുഷ്യ ജീവിതത്തിൽ ഇഹപര സന്തോഷവും സമാധാനവും ലഭ്യമാകത്തക്ക വിധത്തിലുള്ള ആദർശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കത്തക്ക വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും കൃത്യവും വ്യക്തവുമായ അതിരുകൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രസക്തി ആ അതിരുകൾ മനുഷ്യ ജീവിതത്തിലെ സുരക്ഷയ്ക്കു വേണ്ടിയുള്ളതാണ് സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് എവിടെ അതിരുകൾ ലംഘിക്കപ്പെടുന്നുവോ അവിടെ അസമാധാനം സൃഷ്ടിക്കപ്പെടും മനുഷ്യൻ്റെ ശാന്തി നഷ്ടമായിത്തീരും മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യനുൻ തീർച്ചയായും അനുവദനീയമായ കാര്യങ്ങൾ സുവ്യക്തമാണ് അതുപോലെ തന്നെ നിഷിദ്ധങ്ങളും വ്യക്തമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ രണ്ട് വസ്തുതകളും വളരെ കൃത്യവും വ്യക്തവുമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ആ കാര്യം പറഞ്ഞ ശേഷം അവിടുന്ന് വിശദീകരിച്ചു ഈ രണ്ട് വസ്തുതകൾക്കുമിടയിൽ സാദൃശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് അവയെ നിങ്ങൾ വർജിക്കണം എന്നിട്ട് അവിടുന്ന് തുടർന്ന് പറഞ്ഞു അല വ ഇന്നലിക്കുല്ലി മലിക്കിൻഹിമ അറിയുക തീർച്ചയായും ഏതൊരു രാജാവിനും ചില അതിർത്തികളുണ്ട് അല വ അലാ വഇന്നിമഹി മഹാരിമുഹു അറിയുക മനസ്സിലാക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ അതിരുകൾ അവൻ വച്ചിട്ടുള്ള പരിധികൾ എന്നത് അവൻ പഠിപ്പിച്ചിട്ടുള്ള ഹറാമുകളാണ് അതുകൊണ്ട് തന്നെ ഒരു ഇടയൻ അതിർത്തിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് കാലുകളെ മേക്കുന്ന പോലെയാണ് മനുഷ്യ ജീവിതത്തിൽ ആ അതിരുകൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് നഷ്ടത്തിലേക്കാണ് എത്തുക എന്നതാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടും വ്യക്തമായ ഈ മാനദണ്ഡം നിർണയിച്ചുകൊണ്ടുള്ള അധ്യാപനങ്ങൾ ഇസ്ലാമിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം എന്നത് ആ ഭക്ഷണത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ വ്യക്തമാക്കുന്നു യാ അയ്യുഹല്ലതീന ആമനോ ഹേ വിശ്വാസികളെ ലാത്ത് ഇ കുലു അംവാലക്കുംബൈനക്കും ബിൽ ബാതുൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായ വിധത്തിൽ ഭുചിക്കരുത് എന്ന് അഥവാ ഭക്ഷിക്കുന്നത് തീരണം രണ്ട് മാനദണ്ഡങ്ങളാണ് ഇസ്ലാം അഭിഷേകമായി വ്യക്തമാക്കുന്നത് കുലൂമി അർലി ഹലാലൻ ത്വയീബൻ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ ഭൂമിയിലുള്ളതിൽ ഹലാലും ത്വയീബുമായിട്ടുള്ളത് ഭക്ഷിക്കുക അഥവാ ഗുണപരമായി നന്നാകണം അതോടൊപ്പം സമ്പാദിച്ച മാർഗവും നല്ലതായി തീരണം അങ്ങനെ രണ്ടു വിധത്തിലും ഉത്തമമായതു മാത്രമേ ആഹരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പലിശയെ എതിർക്കുന്നു പിടിച്ചു എതിർക്കുന്നു ചൂതാട്ടത്തെ എതിർക്കുന്നു ജീവിതത്തിൽ മനുഷ്യൻ സ്വത്ത് സമാഹരിക്കുന്ന ഏതു മേഖലയും അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രമാകണമെന്ന് വളരെ കൃത്യമായി ഇസ്ലാം വ്യക്തമാക്കുകയാണ് കുലു വഷ്റബു നിങ്ങൾ തിന്നുകൊള്ളൂ കുടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ശേഷം വല തുസ്രിഫു എന്നാൽ നിങ്ങൾ അമിതമാക്കരുത് എന്നും അള്ളാഹു വിശുദ്ധ ഖുർആാലിലൂടെ പഠിപ്പിക്കുന്നു അങ്ങനെ ആഹാരത്തിൻ്റെ വിഷയത്തിൽ ഹറാമ് ഹലാലുകളുടേതായ വ്യക്തമായ മാനദണ്ഡം പഠിപ്പിച്ച ഇസ്ലാം മനുഷ്യ ജീവിതത്തിലെ മറ്റൊരു അനിവാര്യതയായ വസ്ത്രവുമായി ബന്ധപ്പെട്ടും ഇതേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നഗ്നത മറക്കൽ മനുഷ്യൻ്റെ ആവശ്യമാണല്ലോ ആ നഗ്നത മറക്കാനുള്ള വസ്ത്രം കാലാകാലങ്ങളിൽ അതിൻ്റെ രൂപങ്ങളിലും ഭാവങ്ങളിലും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലുമൊക്കെ വ്യത്യാസമുണ്ടായിത്തീരാം പക്ഷേ അടിസ്ഥാനപരമായി ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടുന്ന കാഴ്ചപ്പാട് ഒന്ന് പുരുഷനും സ്ത്രീക്കും വെവ്വേറെയുള്ള വസ്ത്രങ്ങളാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നഗ്നത മറക്കാനുള്ള വസ്ത്രമെന്നത് അതേപ്രകാരം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള വസ്ത്രമെന്നത് രണ്ടും രണ്ട് വിധത്തിലാണ് അഥവാ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട് ആ വസ്ത്രധാരണത്തിലുള്ള വ്യത്യാസം പഠിപ്പിച്ചതിനു പിന്നിലും ചില താൽപ്പര്യങ്ങളുണ്ട് എന്നതാണ് ഇസ്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും അവർ ശപിക്കപ്പെട്ടവരായിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് അതുമാത്രവുമല്ല വസ്ത്രം ധരിക്കുന്ന സമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ന്നാൽ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചു കിഴക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല എന്നാണ് നബി തിരുമേനി സുല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അതേപ്രകാരം തന്നെ വീട്ടിലെ സൂക്ഷ്മത പാലിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്കിടയിലുള്ള ഇടപഴലുകളുടെ സന്ദർഭത്തിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു വ്യക്തമായ മാനദണ്ഡങ്ങൾ സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വ്യക്തമാക്കിയ സന്ദർഭത്തിൽ സഹാബികൾ സംശയം ചോദിച്ചു യാ റസൂൽ അല്ല അഫറഇമോ എന്താണ് ഭർത്തൃ സഹോദരനെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം അവിടുന്ന് അതിന് നൽകിയ മറുപടി അൽ അൽ മൗത്ത് എന്നാണ് അഥവാ സഹോദരൻ മരണമാണ് അഥവാ മരണതുല്യമാണ് എന്നർത്ഥം ജീവിതത്തിൻ്റെ അനിവാര്യമായ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടിടത്തും ഹലാൽ ഹറാമുകൾ പ്രത്യേകിച്ചും പുരുഷനും സ്ത്രീക്കും അനുവദനീയവും നിഷിദ്ധവുമായത് ഗുണപരമായും അതിൻ്റെ തോതിലുമെല്ലാം വളരെ വ്യക്തമായി പരിശുദ്ധ ഇസ്ലാം ബോധ്യപ്പെടുത്തി തരുന്നു ഇതേ പ്രകാരം തന്നെ ധനം സമ്പാദിക്കുകയും ചിലവഴിക്കുകയും ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടു അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സമ്പത്ത് എന്നത് ആ സമ്പത്ത് വഅംഫിക്കോ ഇമ്മാർ റസക്കനാക്കും നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അത് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ചിലവഴിക്കുന്നതിലും അതുപോലെ സമ്പാദിക്കുന്നതിലും പാലിക്കേണ്ടുന്ന അതിർവരമ്പുകളെ വളരെ കൃത്യമായി വിശുദ്ധ ഇസ്ലാം ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് يسد قرآن الي سورة فرقان وَالَّذِينَ إِذَا أَنْفَقُوا ലം വലം അവർ ചിലവഴിക്കുകയാണെങ്കിൽ അമിതമാക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യുകയില്ല അതിനിടയിലുള്ള മധ്യമമായ ഒരു മാർഗമാണ് അവർ സ്വീകരിക്കുക അതേപ്രകാരം തന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ ധനം ദൂർത്തടിക്കരുത് കാരണം ഇന്നൽ കാനു മുബിൻ തീർച്ചയായും ധനം ദൂർത്തടിക്കുന്നവർ പിശാചുക്കൾ സഹോദരങ്ങളാണ് റബ്ബി ഖഫുറ പിശാ ജാകട്ടെ തൻ്റെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചവനുമാണ് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത് അപ്പോൾ സാമ്പത്തികമായ മാർഗങ്ങളിൽ അത് സമ്പാദിക്കുന്നിടത്തും ചിലവഴിക്കുന്നിടത്തും ഹലാല് ഹറാമുകൾ വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തി തരുന്നത് ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ജീവിതത്തിനിടയിൽ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന ഓരോ മേഖലയെ സംബന്ധിച്ചും വളരെ കൃത്യമായി ഇസ്ലാം വ്യക്തമാക്കി തരുന്നു കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞിടത്ത് പൂഴ്ത്തിവെപ്പ് പാടില്ല കരിഞ്ചന്ത പാടില്ല അതേപ്രകാരം തന്നെ ഉൽപ്പന്ന വസ്തുവിൻ്റെ ഇല്ലാത്ത ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യരുത് എന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി സമ്പത്ത് സമാഹരിക്കുന്ന നടത്തും ചിലവഴിക്ക് നടത്തും ഹറാം ഹലാലുകളുടേതായ കൃത്യമായ മാനദണ്ഡം പഠിപ്പിക്കുകയുണ്ടായി ഇതേ പ്രകാരം തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രധാന മേഖലയായ ലൈംഗികതയുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു സെക്സ് എന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ സെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാഴ്ചപ്പാട് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ലൈംഗികത പാപമാണ് അതുകൊണ്ട് അതിനെ അടക്കി ഒതുക്കി ഇല്ലാതാക്കുക എ അങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക വിവാഹത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്നത് മോക്ഷമാർഗമാണ് എന്ന കാഴ്ചപ്പാട് രണ്ടാമത്തേത് ഇതിൻ്റെ നേരവിപരീതം സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികത പരിധികളില്ലാത്ത ലൈംഗികത എല്ലാ അതിരുകളെയും ലംഘിച്ചുകൊണ്ടുള്ള സർവതന്ത്ര സ്വതന്ത്രമായ ജീവിതം ഇസ്ലാം ഇത് ഈ രണ്ട് കാര്യങ്ങളുടെയും മധ്യത്തിൽ നിൽക്കുന്നു സെക്സിനെ അടിച്ചൊതുക്കുകയോ സെക്സിനെ പരിധിയില്ലാതെ തുറന്നുവിടുകയോ ചെയ്യുന്നതിന് ചെയ്യുന്നതിനു പകരം വിവാഹമെന്ന പരിശുദ്ധവും പരിപാവനവുമായ ഒരു മാർഗത്തിൽ മാത്രമേ മനുഷ്യൻ തൻ്റെ ലൈംഗികത ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചതും അവർക്കിടയിൽ ആകർഷണീയ സ്വഭാവം അള്ളാഹു തീർത്തതും അങ്ങനെ വിവാഹമെന്ന സംവിധാനം വെച്ചതുമെല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടി വൈഭവമായിട്ടാണ് വിശുദ്ധ ഖുർആൽ സൂറത്തു റൂമിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നുള്ള ഇണകളെ നൽകിയിരിക്കുന്നു എന്നത് അതുമാത്രവുമല്ല അവർക്കിടയിൽ അള്ളാഹു പരസ്പരം സ്നേഹവും കാരുണ്യവും നിക്ഷേപിക്കുകയും ചെയ്തു തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത് അങ്ങനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് വിവാഹമെന്ന പരിശുദ്ധമായ പരിഭാവനമായ ഒരു ബന്ധത്തിൽ മനുഷ്യൻ്റെ ലൈംഗികതയെ നിയന്ത്രിച്ചു കൊണ്ട് നിർത്തുക എന്നതാണ് പ്രകൃതിമതമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഹീ കമിനുറ തുടർന്ന് അള്ളാഹു വിശദീകരിക്കുന്നു സൂറത്ത് ഫുർഖാനിൽ തന്നെ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് അവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങൾ നസബും സിഹറും അഥവാ രക്തബന്ധവും വൈവാഹിക ബന്ധവും അള്ളാഹു അവന് നൽകി അത് അപാരമായ റബ്ബിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് പടച്ചതമ്പുരാൻ എടുത്തു ധരിക്കുകയാണ് അഥവാ സിഹ്റ് പരസ്പരമുള്ള വിവാഹത്തിലേർപ്പെട്ടു കൊണ്ടുള്ള ബന്ധം രണ്ട് ലോഹങ്ങൾ വിളക്കി കൂട്ടി യോജിപ്പിക്കുന്ന പോലെ ഒരുമിച്ച് കൂടുക മൂന്ന് പദങ്ങൾ വളരെ അടിസ്ഥാനപരവും അത്ഭുതകരവുമാണ് ഒന്ന് വിവാഹത്തിന് ഉപയോഗിക്കപ്പെടുന്ന പദം മുസാഹറത്ത് എന്നാണ് അഥവാ രണ്ട് ലോഹങ്ങളെ വിളക്കി കൂട്ടിയോജിപ്പിക്കുക എന്നർത്ഥമുള്ള പദം ആ രണ്ട് വ്യക്തികളെ അസുവാജ് അഥവാ ഇണകൾ എന്ന് വിശദീകരിക്കുന്നു അവർ താമസിക്കുന്ന സ്ഥലത്തിന് മസ്കൻ അഥവാ സമാധാനത്തിൻ്റെ കേന്ദ്രം എന്ന അർത്ഥമാണുള്ളത് ഈ മൂന്ന് പദങ്ങളിലൂടെ തന്നെ വ്യക്തമാണ് ഇസ്ലാമിലെ ദാമ്പത്യവുമായി സെക്സുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തു ിലും അടങ്ങിയിരിക്കുന്നതാണ് ഈ ഇണതത്വമെന്നും അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കണമെന്നുമാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് ഭൂമി പൊട്ടിമുളപ്പിച്ചുണ്ടാക്കുന്ന വസ്തുക്കളിലും മനുഷ്യരുടെ ദേഹങ്ങളിലും നിങ്ങൾക്കറിയാത്ത എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അപ്പോൾ വിവാഹത്തിലൂടെ രണ്ട് വ്യക്തികളൊന്നായി തീരുകയും അവരുടെ പരസ്പരമുള്ള പങ്കുവക്കലിലൂടെ സമാധാന സമ്പൂർണമായ ഒരു ജീവിതത്തിന് അടിത്തറ പാവുകയും ചെയ്യുക എന്ന ശാസ്ത്രീയവും ക്രിയാത്മകവുമായ നിർദ്ദേശമാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ലൈംഗിക ജീവിതത്തിലെ ആ വിശുദ്ധിക്ക് നേരെ വിപരീതമായ വ്യഭിചാരമെന്ന തിന്മയെക്കുറിച്ച് പറഞ്ഞടത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകുന്ന നിർദ്ദേശം വല തകറബുസിന എന്നാണ് വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവതരമായി വ്യഭിചാരത്തോട് നിങ്ങൾ അടു ോകരുത് എന്ന് അഥവാ അതിലേക്കെത്താനുള്ള എല്ലാ സാധ്യതകളുടെയും കവാടങ്ങൾ ഇസ്ലാം കൊട്ടിയടക്കുന്നു ഇന്ന ഹുഖാന ഫാഹിഷത്തും വസാ അസബീല അത് മ്ലേച്ഛവും വൃത്തികെട്ട മാർഗവുമാണ് എന്ന് തുടർന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ആ കാര്യം പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലാഹു നിർദ്ദേശിക്കുന്നു തീർച്ചയായും ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് ആ തിന്മയിലേക്കെത്താനുള്ള സാധ്യതകളെല്ലാം നിങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ളത് എന്നിട്ട് ആ തിന്മ വ്യഭിചാരമെന്ന തിന്മ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ വ്യഭിചാരത്തെക്കാൾ ആണും പെണ്ണും തമ്മിലുള്ള വ്യഭിചാരത്തെക്കാൾ ഒരർത്ഥത്തിൽ ഏറ്റവും ഗൗരവതരമായി സ്വവർഗരതി എന്ന തിന്മയെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു മഹാനായ ലൂത്ത് അലഹിസലാം എന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനതയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പ്രവാചകരെ താങ്കളുടെ ജീവിതം തന്നെ സത്യം തീർച്ചയായും ആ ജനത അവരുടെ ആ ലഹരിയിൽ മുഴുകുകയായിരുന്നു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അഥവാ ഒരു ലഹരിയായി ആ തിന്മയെ സ്വീകരിച്ചിരുന്നവരായിരുന്നു അവർ എന്നർത്ഥം അതിനുള്ള ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു അവർക്ക് നൽകി ഫലിയ കീഴ്മേൽ മറിഞ്ഞു പോകുന്ന നിലക്ക് അവരെ ശിക്ഷിച്ചു അവരിലേക്ക് ചുടുകല്ലുകൾ വർഷിക്കുകയും ചെയ്തു അവരുടെ അടിമേൽ മറിക്കത്തക്ക വിധത്തിലുള്ള ശിക്ഷ അവരിലേക്ക് ഇറക്കി എന്നത് ആ തിന്മയുടെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് സ്വവർഗരതി എന്ന തിന്മ അതേപോലെ വ്യഭിചാരമെന്ന തിന്മ ഈ ലോകത്ത് മനുഷ്യൻ നടത്തുന്ന പരിധി ലംഘിക്കലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നായിട്ട് അള്ളാഹു ഈ വിഷയത്തിൽ ലൈംഗികതയുടെ വിഷയത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ആ തിന്മ സമൂഹത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് സമൂഹത്തിൻ്റെ അഡ്രസ്സ് ഇല്ലാതാക്കി തീർക്കുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിധികൾ പഠിപ്പിക്കുന്ന ഇസ്ലാം ഈ വിഷയത്തിലും വളരെ കൃത്യമായ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഒന്ന് വ്യഭിചാരമെന്ന തിന്മയിലേക്ക് മനുഷ്യനെത്താനുള്ള സാധ്യത ഏതാണ് അതിലേറ്റവും പ്രധാനമായ ഒന്ന് അന്യരുടെ വീടുകളിൽ പ്രവേശിക്കലാണ് ആ വീടുകളിൽ പ്രവേശിക്കുന്ന കാര്യം പഠിപ്പിച്ചിടത്ത് ലാത്തത് ഹൊലുസലിമു അല അഹ് ഹാസികളെ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിക്കരുത് സലാം പറഞ്ഞുകൊണ്ടും അനുമതി ചോദിച്ചിട്ടുമല്ലാതെ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു അപ്പോൾ വീടുകളിൽ പ്രവേശിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ അഥവാ പരിധികൾ പാലിക്കണം അതേപ്ര തന്നെ റജുലുൻ മഹാനായ ം പഠിപ്പിച്ചു ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരിക്കലും തനിച്ചാകരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ മൂന്നാമനായി അവിടെ പിശാജ് ഉണ്ടാവാതിരിക്കില്ല എന്നാണ് അഥവാ തിന്മയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തനിച്ചാവുക എന്നത് അങ്ങനെ വ്യഭിചാരമെന്ന എത്താനുള്ള മുഴുവൻ സാധ്യതകളെയും ഇല്ലാതാക്കുന്നു സ്ത്രീയോടും പുരുഷനോടും കണ്ണുകളെ താഴ്ത്താൻ വേണ്ടി അള്ളാഹു കല്പിക്കുന്നു വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ സല്ലാഹുലിസ്വലമ അതുമായി ബന്ധപ്പെട്ട നിരവധി അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തനിച്ചാകുന്നത് ഒഴിവാക്കാൻ തിന്മക്ക് കടന്നു വരാനുള്ള സാധ്യതകളെയെല്ലാം ഇല്ലാതാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് വാദിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരുന്ന ആളുകൾ അവർ പറയുന്ന വലിയൊരു കാര്യം മതം ഇവിടെ പരിധികൾ വെക്കുകയാണ് മതം ആറാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ഗോത്ര സംസ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന് ഒരു ആദർശത്തിന് ഇന്നത്തെ കാലത്ത് എന്തു പ്രസക്തിയാണുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് പ്രധാനമായും ലിബറലിസം എന്ന ആശയത്തിൻ്റെ വക്താക്കളാണ് എന്താണ് ലിബറലിസം എന്ന് പറയുന്നത് ലിബർ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ഫ്രീ എന്നാണ് ഫ്രീഡം സ്വാതന്ത്ര്യം എന്നതാണ് അവർ മുന്നോട്ട് വെച്ച ആശയം മനുഷ്യന് വേണ്ടത് സ്വാതന്ത്ര്യമാണ് ആ ആശയം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പടിഞ്ഞാറൻ ലോകത്ത് ചില ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്രമുഖരായ ചില യൂറോപ്യൻ തത്വചിന്തകരാണ് അതിന് ഒരു രാഷ്ട്രീയമായ മാനം നൽകിയത് പ്രത്യേകിച്ച് ജോൺ ലോക്കിനെയും ആഡം സ്മിത്തിനെയും അതേപോലെ സ്റ്റുവാർട്ട് മില്ലിനെയും പോലെയുള്ള ആളുകൾ സ്റ്റുവാട്ട് മിൽ എന്ന ചിന്തകൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ഓൺ ലിബർട്ടി എന്ന പുസ്തകത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതിയൊരു ഒരു വാചകമുണ്ട് ദ ഓൺലി ഫ്രീഡം വിച്ച് ഡിസേർവ്സ് ദ നെയിം ഈസ് ദാറ്റ് ഓഫ് പെർസ്യൂയിങ് അവർ ഓൺ ഗുഡ് ഇൻ അവർ ഓൺ വേ അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം എന്ന വാക്ക് അത് അതിന് അർഹിക്കുന്ന അർത്ഥം എന്താണ് ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് പെർസൂയിങ് അവർ ഓൺ ഗുഡ് ഇൻ അവർ ഓൺ വേ നമ്മുടെ നന്മ നമ്മുടെ സ്വന്തം അഭിപ്രായ പ്രകാരം നാം തീരുമാനിക്കുക ഞാൻ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണെന്ന് എനിക്ക് തോന്നിയാൽ അതാണ് നന്മ അതുകൊണ്ട് നന്മയുടെ തിന്മയുടെ മാനദണ്ഡം ഏതാണ് ഒരാളുടെ സ്വന്തം ഇഷ്ടമാണ് എന്ന് അങ്ങനെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം വേണം അപ്പോഴേ സ്വാതന്ത്ര്യം എന്ന വാക്കർത്ഥപൂർണ്ണമാകുന്നുള്ളൂ ഇതാണ് ലിബറലിസത്തിൻ്റെ ആശയം ആലോചിച്ച് നോക്കുക ഇങ്ങനെ ലോകം നീങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ ഇവർ വളരെ നേരത്തെ തന്നെ ഈ ആശയങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വ്യാപകമായി തീർന്നപ്പോഴാണ് പുതിയ തലമുറയിലേക്ക് ഈ ചിന്താഗതി കൂടുതൽ സ്വാധീനം ചെലുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന ലിബറലുകൾ ഏറ്റവും പ്രധാനമായി കൈവച്ച മേഖല മനുഷ്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ലൈംഗികതയുടെ മേഖലയിലാണ് ഇസ്ലാം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ സെക്സ് മനുഷ്യൻ്റെ ജെൻഡർ ഇത് രണ്ട് വിധത്തിൽ മാത്രമാണ് ഒന്ന് ആണ് മറ്റൊന്ന് പെണ്ണ് എന്നുള്ള മെയിൽ ഫീമെയിൽ എന്നത് അത് ജന്മന ഉണ്ടായിത്തീരുന്ന ആ ലൈംഗികമായ വ്യത്യാസം സെക്സിൻ്റെയും ജെൻഡറിൻ്റെയും ആ വ്യതിരിക്ത അതാണ് മനുഷ്യനെ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും നയിക്കുന്ന കാര്യം എന്നാൽ ലിബറലിസം കടന്നു വന്നപ്പോൾ അവർ വാദിച്ചത് ഈ രണ്ട് ഘടകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് ഒരാൾ ജന്മന അയാളിൽ ഈ പറയുന്ന സെക്സ് രണ്ട് വിധത്തിലാകാം മെയിൽ ഫീമെയിലാകാം പക്ഷേ ജെൻഡർ എന്നത് വളർന്നു വരുന്ന സമയത്ത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ് ഉദാഹരണമായി പറഞ്ഞാൽ ആണായി ജനിച്ച ഒരാൾ പതിനഞ്ച് വയസ്സിലേക്ക് എത്തിയപ്പോൾ അയാൾക്ക് തോന്നുകയാണ് എനിക്കൊരു സ്ത്രീയുടെ പ്രത്യേകതയാണുള്ളത് ഞാനൊരു സ്ത്രീയാണ് എനിക്കൊരു സ്ത്രീയായി ജീവിക്കണം എന്ന് തീരുമാനിച്ചാൽ അതിനനുസരിച്ച് സ്വാതന്ത്ര്യം ഉണ്ടാകണം അതുകൊണ്ട് ലൈംഗികതയെ ആൺ പെൺ എന്ന രണ്ട് കാര്യത്തിൽ ഒതുക്കി തീർക്കാതെ എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന വിധത്തിലുള്ള ആശയമാണ് അവർ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് എൽ എന്നാൽ ലെസ്ബിയൻ അഥവാ പെണ്ണിന് പെണ്ണിനോട് ലൈംഗിക അഭിനിവേശം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യാനും അങ്ങനെ ദാമ്പത്യ ജീവിതം നയിക്കാനും സ്വാതന്ത്ര്യമുണ്ടാകണം കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിത്തീർന്നൊരു സംഭവം നമുക്കറിയാം അങ്ങനെ വിവാഹത്തിന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ വീട്ടുകാരെതിർത്തപ്പോൾ പ്രശ്നം കോടതിയിലെത്തുകയും പതിനെട്ട് കഴിഞ്ഞവരെന്നുള്ള നിലക്ക് കോടതി അവർക്കതിനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തപ്പോൾ അവർ ഞങ്ങൾ ദമ്പതികളായി ജീവിക്കാൻ തീരുമാനിച്ചു നിയമപരമായ പരിരക്ഷയും അതിന് ലഭിച്ചു എന്ന അവകാശപ്പെട്ട് മുന്നോട്ട് ീങ്ങിയ അവസ്ഥ ഈ അടുത്ത കാലത്ത് നമുക്കറിയാവുന്നതാണ് ഈ ലസ്ബിയൻ എന്ന സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗികത എന്നത് നേരത്തെ പറഞ്ഞ സ്വർഗരതി അതേപ്രകാരം രണ്ടാമത്തേത് ജി അഥവാ ഗെ ആണിന് ആണിനോട് തോന്നുന്ന അഭിനിവേശം അതിന് സ്വാതന്ത്ര്യമുണ്ടാകണമെന്നാണ് ഇവർ വാദിക്കുന്നത് അങ്ങനെ വിവാഹിതരായി കഴിയാൻ താല്പര്യമുള്ളവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ടാകണമെന്നതാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബൈസെക്ഷൽ അഥവാ രണ്ട് വിധത്തിലും താല്പര്യമുള്ള ആണിനോടും പെണ്ണിനോടും താല്പര്യമുള്ള ആളുകൾ നാലാമത്തേത് ട്രാൻസ്ജെൻഡർ അഥവാ ജനന സമയത്ത് ഈ പറഞ്ഞ ആണോ പെണ്ണോ ആണെങ്കിലും കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ താല്പര്യത്തിനനുസരിച്ച് സ്വഭാവങ്ങളിൽ അഭിനിവേശങ്ങളിൽ ഇതിലൊക്കെ വ്യത്യാസമുണ്ടാകാവുന്ന ആളുകൾ അവർക്ക് ശാരീരികമായ നിലക്ക് മാറ്റങ്ങൾ അനിവാര്യമാകുമ്പോൾ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ടാകണം എന്ന കാഴ്ചപ്പാട് അഞ്ചാമത്തേത് ക്യുവർ എന്ന് പറയുന്ന ഈ പറഞ്ഞ എല്ലാ വിധത്തിലുള്ള ലൈംഗികതയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു അംബ്രല ടേം എന്നാണ് അവർ അതിനെ പരിചയപ്പെടുത്തുന്നത് അവിടെയും തീരുന്നില്ല ഇനിയും വരാം മൃഗമായിക്കൊണ്ട് മറ്റു പല ജീവികളായിക്കൊണ്ട് അതുകൊണ്ട് അവിടെ തീർക്കാതെ പ്ലസ് എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തിരിക്കുന്നു അങ്ങനെ മഴവിൽ റെയിൻബോ തങ്ങളുടെ ഒരു ചിഹ്നമായി സ്വീകരിച്ച് അത്തരത്തിലുള്ള വസ്തുക്കളെ കച്ചവടത്തിന് വേണ്ടി മാർക്കറ്റിലേക്ക് ഇറക്കുകയും മാർക്കറ്റിങ് തന്ത്രങ്ങളാ വിധത്തിൽ എൽ ജി ബി ടി ക്യൂ മൂവീസായി എൽ ജി ബി ടി ക്യൂ ചാനലുകളായി ഇന്ന് സമൂഹത്തിൽ അവർ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് മനുഷ്യര ധാർമ്മികത പഠിപ്പിച്ച മതനിയമങ്ങളാണ് തങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടി എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം ഇവിടെ നമുക്കറിയാം ജെൻഡൽ ന്യൂട്രൽ എന്ന ഒരു പദം ഈ അടുത്ത കാലത്തായി നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ ജെൻഡർ ന്യൂട്രൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാത്ത ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടാകണമെന്നതാണ് അവരുടെ താൽപ്പര്യം ഈ ആളുകളാണ് ഇന്ന് ഈ ജെൻഡൽ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയവും മുന്നോട്ട് വെച്ചത് സർക്കാരിൻ്റെ പോലും പിന്തുണ അത്തരം വിഷയങ്ങളിൽ ഒരു സാഹചര്യം മാധ്യമങ്ങളെ വിലയിരുത്തുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്കേവർക്കും പരിചയമുള്ളതായിരിക്കുമല്ലോ ഇവിടെ നാം ഒരു കാര്യം ഇത് കേവലമായൊരു യൂണിഫോമിൻ്റെ വിഷയമല്ല ഈ ആളുകൾ പറയുന്നത് മതം ഇവിടെ ഇടപെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുകയാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നീ ആണാണ് നീ പെണ്ണാണ് നീ ആണായത് കൊണ്ട് നിനക്ക് ഈ വസ്ത്രമാണ് വേണ്ടത് നീ പെണ്ണായതുകൊണ്ട് ഈ വസ്ത്രമാണ് ആണിന് വേറെ കളിപ്പാട്ടം പെണ്ണിന് വേറെ കളിപ്പാട്ടം അതുകൊണ്ട് സ്വയം തിരഞ്ഞെടുക്കാൻ ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല ജനിച്ച നാൾ മുതലേ തന്നെ മാതാപിതാക്കളും സമൂഹവും നീ ഇന്ന സെക്സ് ആണ് ഇന്ന ജെൻഡർ ആണ് എന്നത് അവരെ നിർബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല ഫ്രീഡം ഇല്ല അതുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ വസ്ത്രം നൽകാൻ പാടില്ല എല്ലാവർക്കും ഒരേതരം വസ്ത്രം ഒരേതരം കളിപ്പാട്ടം ആണിനും പെണ്ണിനും വെവ്വേറെ ടോയ്ലറ്റുകൾ ആവശ്യമല്ല ആണിനും പെണ്ണിനും പ്രത്യേകമായി വേർതിരിവുകൾ എവിടെ ആവശ്യമില്ല ജെൻറ്റൽ ന്യൂട്രൽ എന്ന സംവിധാനം ഇതാണ് ഇവരിന്ന് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വാദഗതികളാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ എതിർക്കുമ്പോഴാണ് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പുരോഗതിക്ക് തടസ്സമാണ് സഹോദരങ്ങളെ ഇതാണോ ഇവർ പറയുന്ന പുരോഗതി മനുഷ്യനെ മൃഗതുല്യമാക്കുന്ന മൃഗങ്ങളെക്കാൾ അപ്പുറത്ത് മൃഗങ്ങളുടെ ലോകത്ത് പോലും ഈ രണ്ട് വർഗങ്ങളെ കാണാൻ സാധിക്കുന്നുള്ളൂ അതിനപ്പുറത്ത് സർവതന്ത്ര സ്വതന്ത്രമായ മ്ലേച്ഛമായ ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മഹാനായ മഹാനായർ സൂലഹി സല്ലാസ്വല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താക്കീത് നൽകിയ ഒരു വിഷയമുണ്ട് അവിടുന്ന് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കസൃത്തുസ്സിന വ്യഭിചാരം വർദ്ധിക്കും ലോകത്ത് വ്യഭിചാരം വർദ്ധിക്കും എത്രത്തോളം അവിടുന്ന് ആ പ്രസംഗത്തിൽ തുടർന്ന് പറഞ്ഞത് വഴിയിൽ വെച്ച് നാണമില്ലാതെ കഴുതകളെപ്പോലെ മനുഷ്യൻ ലൈംഗിക ദാഹം ശമിപ്പിക്കുന്ന അവസ്ഥ വരും വൃത്തികെട്ട പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഉളുപ്പില്ലാത്ത വിധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ വരും അവിടുന്ന് പറഞ്ഞു ആ കാലം വരുമ്പോൾ നിങ്ങൾക്കിതൊന്നും മാറി നിന്ന് എന്ന് പറയുന്നവനായിരിക്കും അന്ന് ഏറ്റവും വലിയ മീൻ ഏറ്റവും വലിയ ഈമാനുള്ളവനെന്നാണ് ആ വിധത്തിൽ ലോകത്തിൻ്റെ അവസ്ഥ വരുമെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായി റസൂലാഹി സ്വല്ലാഹുലി സ്വലം മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള കാര്യമാണ് ആ അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റോപ്പുകളിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് നാണമില്ലാതെ പെരുമാറിയപ്പോൾ നാട്ടുകാർ ചേർന്ന് ഇരിപ്പിടങ്ങൾ തമ്മിൽ അകലുണ്ടാക്കിയപ്പോൾ ആണിൻ്റെ മടിയിൽ പെണ്ണിനെ ഇരുത്തി ഇതാ ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞത് സാംസ്കാരിക കേരളത്തിലെ പുതിയ തലമുറയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി ലോകത്തിൻ്റെ പോക്കെവിടേക്കാണ് സഹോദരങ്ങളെ ഈ ഇവരാവശ്യപ്പെടുന്ന ഈ തുണിയുരിയുന്ന സംസ്കാരം ധാർമ്മികതയുടെ അതിർവരമ്പുകൾ തേച്ചുമായിച്ചില്ലാതാക്കുന്ന ഈ സംസ്കാരമാണ് ഇന്നിൻ്റെ പുതിയ തലമുറയിൽ പല വിധത്തിൽ നമ്മൾ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൻ്റെ കൂടെ പഠിക്കുന്ന പതിനൊന്നോളം പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് പുതിയ തലമുറ ഈ വിധത്തിൽ പ്രത്യേകിച്ചും കോവിഡിൻ്റെ കാലത്ത് വീടുകളിൽ ചടഞ്ഞിരുന്നപ്പോൾ അവരുടെ കയ്യിൽ പഠനാവശ്യത്തിന് വേണ്ടി നൽകിയിരുന്ന മൊബൈല് അത് ഒരുപാട് ലോകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് സഹായകമായി നമ്മൾ കാണാത്ത നമ്മളറിയാത്ത ഒരുപാട് മേഖലകളിലേക്ക് ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ മക്കൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അതിൻ്റെ മാറ്റം പുതിയ തലമുറയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയാണ് കുരങ്ങന് എണിവെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഈ വിധത്തിലുള്ള ജെൻഡർ ന്യൂട്രൽ സംവിധാനത്തെക്കുറിച്ച് അത് വിദ്യാലയങ്ങളിൽ നടപ്പാക്കണം എന്ന നിലക്കുള്ള ആഹ്വാനങ്ങൾ അധികാരികളുടെ ഭാഗത്ത് നിന്നുപോലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എത്ര അപകടകരമാണ് സഹോദരങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ നാണമില്ലാത്തവരാക്കി മാറ്റാൻ അതിർവരമ്പുകളെ ഛേദിക്കുന്നവരാക്കി മാറ്റാൻ പരിധികളില്ലാത്തൊരു ലോകത്തിനു വേണ്ടി വാദിക്കുന്നവരാക്കി മാറ്റാനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലിബറലിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സാണ് ഒരു രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട് ഭൗതികമായ രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടി പുതിയ തലമുറയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നന്മയെ സ്നേഹിക്കുന്ന മൂല്യങ്ങളെ സ്നേഹിക്കുന്ന കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് ഇതിനെതിരെ പ്രതികരിക്കുക എന്നത് നാളെ നമ്മുടെ ഏതെങ്കിലും ഒരു കുഞ്ഞ് ആൺകുഞ്ഞ് ഞാനിതാ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എനിക്ക് പെണ്ണാകണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാനൊരു പട്ടിയാണ് ഞാനൊരു പൂച്ചയാണ് എന്ന് പറയുന്ന അങ്ങനെ ജെൻഡറിൻ്റെ വൃത്തിഘട്ടം ലേച്ഛമായ കൺസെപ്റ്റിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തീരേണ്ടതുണ്ട് വിമർശനങ്ങളെ ഭയന്ന് മാറി നിൽക്കാതെ സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ മക്കളെ ഈ വിഷയത്തിൻ്റെ ഗൗരവാവസ്ഥ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ആണും പെണ്ണും തമ്മിലുള്ള വേർതിരുവ് എന്ന് പറയുന്നത് അതൊരു പഴയ നാഗരികതയുടെ ആറാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എക്കാലഘട്ടത്തിലും സമൂഹത്തിൽ മൂല്യങ്ങൾ നിലനിൽക്കാൻ ആ അതിർവരമ്പുകൾ പാലിക്കപ്പെടണം നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ജീവിതത്തിലെ മറ്റേത് വിഷയത്തിലുമുള്ള പോലെ തന്നെ ലൈംഗികതയുടെ വിഷയത്തിലുമുള്ള ഈ അതിർ വരമ്പുകൾ തകർക്കപ്പെട്ടാൽ അഡ്രസ്സില്ലാത്തൊരു സമൂഹമാണ് ഉണ്ടാവുക മനസ്സമാധാനം നഷ്ടപ്പെട്ടൊരു സമൂഹമാണ് ഉണ്ടാവുക മാനുഷിക മൂല്യങ്ങൾ ചവിട്ടിമിതിക്കപ്പെടുന്ന ഒരു സാമൂഹികാവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിത്തീരുക അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് നമ്മുടെ പെൺമക്കളുടെ കാര്യത്തിൽ പെൺമക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് അവർ കൂടുതൽ താല്പര്യമുള്ളവരായി മുന്നോട്ട് വരുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന കാര്യമാണ് പക്ഷേ അതോടൊപ്പം ആത്മീയമായ ഉത്ബോധനം ജീവിതത്തിലെ ധാർമ്മികതയോട് മൂല്യങ്ങളോടുള്ള താല്പര്യം അതിനനുബന്ധമായി അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ അവരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട് പലപ്പോഴും ഇസ്ലാമിന് നേർക്ക് ഉയരാറുള്ള വിമർശനങ്ങളിലൊന്ന് അത് സ്ത്രീയെ താഴ്ത്തിക്കെട്ടുന്നു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു സ്ത്രീയെ പർദ്ദക്കുള്ളിൽ തളച്ചിടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ആ വാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ലിബറലിസത്തിൻ്റെ ആശയക്കാർ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നാം ബോധ്യം നമുക്ക് ബോധ്യപ്പെടേണ്ടുന്നൊരു കാര്യം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ ഇന്ന് ഏറ്റവും ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്ത്രീയാണ് എന്നുള്ളതാണ് സ്ത്രീക്കെതിരാണിത് എന്നുള്ളതാണ് കാരണം ലൈംഗികതയുടെ പേരിൽ അതിക്രമം നടന്നാൽ ഏറ്റവും കൂടുതൽ അവിടെ അതിന് വിധേയമാകുന്നത് ആരാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയെ കൊണ്ട് ധരിപ്പിക്കുകയാണ് അതാണ് പുരോഗതി എന്ന് പറയുകയാണ് പേൻസിഡലാണ് പുരോഗതി പേൻസിഡലാണ് ജനറൽ ന്യൂട്രൽ എന്ന നിലക്കാണ് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹം അനിവാര്യമാണ് വിവാഹം വിശുദ്ധിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ആ രംഗത്ത് സ്ത്രീയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് കാരണം സ്ത്രീയെ വിവാഹം ചെയ്യുന്നിടത്ത് പുരുഷനോട് കൽപ്പിച്ചു നിങ്ങൾ വ ആഹല വിവാഹമൂല്യം സംതൃപ്തമായ നിലക്ക് അവർക്ക് നൽകണം എന്നവരുടെ അവകാശം അത് നൽകിക്കൊണ്ടാകണം വിവാഹം നടത്തേണ്ടത് രണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് ഉത്തരവാദിത്തപൂർവം ഒരു പുരുഷൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം ഇത്രയും കാലം എൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ കരളിൻ്റെ കഷ്ണം പോലെ ഞാൻ ഓമനിച്ചു വളർത്തിയ എൻ്റെ മകളെ ഞാൻ താങ്കൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന എൻ്റെ മകൾ താങ്കളുടെ കയ്യിൽ സുരക്ഷിതയാകണം എന്ന ആശയമാണ് അവിടെ പകർത്തപ്പെടുന്നത് അതുമാത്രവുമല്ല ഒരു സ്ത്രീയെ ഒരു പുരുഷന് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ മഹർ നൽകണം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ചുരു ിയത് രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ കൈപിടിച്ച് ഒരു കരാറിലേർപ്പെട്ടുകൊണ്ട് മാത്രമേ ആ സ്ത്രീയെ തനിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇവിടെ സ്ത്രീയെ താഴ്ത്തിക്കിട്ടുകയാണോ നമ്മൾ മനസ്സിലാക്കുക ഒരു കപ്പിൽ നിന്ന് ചായ കുടിക്കുന്ന പോലെ അത് കഴിഞ്ഞിട്ട് കുടിച്ച ശേഷം ഡിസ്പോസിബിളായി വലിച്ചെറിയുന്ന പോലെ ഉള്ളൊരു സംസ്കാരത്തിലേക്കാണ് ഇന്നിൻ്റെ ആളുകൾ ഈ തലമുറ ഈ തലമുറയെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ വലിച്ചെറിയപ്പെടേണ്ടുന്നവളല്ല സ്ത്രീ അവളെ നിനക്ക് ഉപയോഗിക്കണമെങ്കിൽ മഹർ നൽകണം ഉപ്പയുടെ കൈപിടിച്ച് കരാറിലേർപ്പെടണം അതിന് സാക്ഷികളുണ്ടാകണം അവളുടെ ചെലവ് നിൻ്റെ ഉത്തരവാദിത്തമാണ് അവളുടെ എല്ലാ കാര്യത്തിലും നീ ധരിക്കുന്നവളെ ധരിപ്പിക്കണം നീ ഭക്ഷിക്കുന്നവളെ ഭക്ഷിപ്പിക്കണം അങ്ങനെ കേവലം ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം നിനക്ക് ഉപയോഗപ്പെടുത്താനുള്ളതല്ല ഉത്തരവാദിത്വപൂർണ്ണമായ കുടുംബജീവിതത്തിൻ്റെ ബാധ്യത പുരുഷനെ ഏൽപ്പിക്കുകയാണ് താഴ്ത്തി കെട്ടുകയാണ് ഇവിടെ നേരെ മറിച്ച് ഇവിടെയോ ഈ പറയുന്ന ലിബറലിസത്തിൻ്റെ വക്താക്കൾ ഭൗതികവാദത്തിൻ്റെ വക്താക്കൾ സ്ത്രീയെ വില്പനച്ചരക്കാക്കി മാറ്റുകയാണ് പടിഞ്ഞാറൻ സാമ്രാജ്യത്വവും അതുപോലെ തന്നെ പടിഞ്ഞാറൻ സംസ്കൃതിയുടെയും വക്താക്കൾ പരസ്യ പലകയിൽ നക്തമായ സ്ത്രീയുടെ ശരീരത്തെ അവർ ഉപയോഗപ്പെടുത്തുക എന്തിനു വേണ്ടി അവരുടെ കാറ് വിൽക്കാൻ അവരുടെ റെഫ്രിജറേറ്റർ വിൽക്കാൻ അവരുടെ ഉൽപ്പന്ന വസ്തുക്കൾ വിൽക്കാൻ സ്ത്രീയുടെ ശരീരം സ്ത്രീയെ ചൂഷണം ചെയ്യുന്നു സ്ത്രീയെ പതിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു സ്ത്രീക്കെന്ത് തിരിച്ചു നൽകുന്ന ആളുകൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ താൽപ്പര്യത്തിന് പിന്നിലുള്ളത് സ്ത്രീയെ ചൂഷണം ചെയ്യുക എന്നതാണ് എന്നാൽ യഥാർത്ഥ മതം സ്ത്രീയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു സ്ത്രീയെ ആദരിക്കുന്നു വിവാഹമെന്ന് പറയുന്നത് അവൾക്കുള്ള സുരക്ഷയായി ഉയർത്തിപ്പിടിക്കുന്നു സമാധാനപരമായൊരു കുടുംബജീവിതവും സംതൃപ്തിപൂർണമായൊരു ദാമ്പത്യവും സ്ത്രീ സ്ത്രീക്കുറപ്പു നൽകുന്നു പ്രകൃതിമതമായി ഇസ്ലാം അത് ലംഘിക്കപ്പെട്ടാൽ ഇവിടെ ഏറ്റവും വലിയ ചൂഷണത്തിന് വിധേയമാകുന്നത് സ്ത്രീയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ ജെൻഡർ ന്യൂട്രൽ എന്ന ഒരു പുതിയ ഒരു ഒരു അൽ ആകർഷണീയമായ ഒരു ആശയമായി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു പുതിയ തത്വം കൊണ്ടുവന്ന് നമ്മുടെ മക്കളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജാഗരൂകരായി തീരേണ്ടത് സ്ത്രീ സമൂഹം തന്നെയാണ് കാരണം നമ്മുടെ മക്കളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചൂഷണം ചെയ്യാനുള്ള ചില ആളുകളുടെ കുൽസിത ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് ഈ ആധുനികമായ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തിൻ്റെ വേരുകൾ എവിടെ കിടക്കുന്നു ഇതിൻ്റെ ഒളി അജണ്ടകൾ എന്തൊക്കെയെന്നുള്ളത് വളരെ കൃത്യമായി സഹോദരികൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബോധ്യപ്പെടേണ്ടതുണ്ട് നമ്മുടെ പെൺമക്കൾക്ക് അക്കാര്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് അവർ ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ക്യാമ്പസുകളിൽ തങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ആൺകുട്ടികളുമായുള്ള ഇടപഴകലിൻ്റെ മേഖലകളിൽ സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്നുള്ളത് കൃത്യമായ ഉത്ബോധനം നമ്മുടെ മക്കൾക്ക് ലഭിച്ചിരിക്കണം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസം നേരത്തെ തന്നെ അവർക്ക് നൽകിക്കൊണ്ട് മൂല്യബോധമുള്ളവരായി അവരെ വളർത്തിക്കൊണ്ടു വന്നെങ്കിൽ മാത്രമേ നമുക്കവരെ നഷ്ടപ്പെടാതിരിക്കുള്ളൂ അല്ലാത്ത പക്ഷം വിവാഹത്തിൻ്റെ തലേദിവസം ഏതെങ്കിലും ഒരു അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടിപ്പോയി മാതാപിതാക്കളെ തനിക്ക് വേണ്ടതില്ല എന്ന് കോടതി റൂമിൽ വെച്ച് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുന്ന നമ്മുടെ മക്കളെക്കുറിച്ചോർത്ത് നമുക്ക് കണ്ണീരൊഴുക്കേണ്ടി വരും പ്രകാരം തന്നെ ഒരുപാട് ത്യാഗം സഹിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടു യുവത്വത്തിലേക്ക് യുവത്വത്തിലേക്കെത്തുമ്പോൾ നമ്മുടെ മകൻ ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മകൾ ഞാനൊരാണാണെന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് കണ്ണീർ കുടിക്കേണ്ടി വരുക സഹോദരങ്ങൾ ഈ ഭ്രാന്തമായ മ്ലേച്ഛമായ ജെൻഡർ കൺസെപ്റ്റ് വൃത്തികെട്ട താല്പര്യങ്ങൾ സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ഈ ആഹ്വാനങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാനുള്ളതാണ് ഈ അതിരുകൾ ലംഘിക്കപ്പെടുന്ന സ്വഭാവം സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് കുടുംബ ജീവിതത്തെ തകർക്കുന്നതാണ് സാമൂഹികമായ പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ മക്കൾക്ക് നാം കൃത്യമായ അറിവ് നൽകുക ഉത്ബോധനം നൽകുക അവരെ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റുക പ്രകൃതിമതമായി ഇസ്ലാം ജീവിതം ത്തിന്റെ ഓരോ രംഗത്തും പഠിപ്പിക്കുന്ന അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഔന്നത്യത്തെ സംബന്ധിച്ച് അഭിമാനമുള്ളവരാക്കി അവരെ വളർത്തിക്കൊണ്ടുവരിക ഇസ്ലാം പഴയ ഒരാശയമാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആശയമാണ് പക്ഷേ അത് പഴഞ്ചനല്ല എന്നും പ്രസക്തമാണ് കൊല്ലരുത് എന്ന ആശയം പഴഞ്ചനല്ല വ്യഭിചരിക്കരുത് എന്ന ആശയം പഴഞ്ചനല്ല അന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുമതി ചോദിക്കണം എന്ന ആശയം പഴഞ്ചനല്ല മോഷ്ടിക്കരുത് എന്ന ആശയം പഴഞ്ചനല്ല ഒരാളുടെ അഭിമാനത്തെ നിന്ന് ക്ഷതമേൽപ്പിക്കരുത് എന്ന ആശയം പഴഞ്ചനല്ല സ്ത്രീയും പുരുഷനും ഒറ്റക്കാകുന്നത് തിന്മക്ക് കാരണമായിത്തീരും അതുകൊണ്ട് മൂന്നാമനായി പിശാജുണ്ടാകും അതുകൊണ്ട് അത്തരമൊരവസ്ഥയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടരുത് എന്ന് പറയൽ പഴഞ്ചനായ ആശയമല്ല ഒരു ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള പെരുമാറ്റത്തിൻ്റെ ഇടക്ക് പാലിക്കേണ്ടുന്ന മൂല്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ പഴഞ്ചനല്ല അയൽപക്ക ബന്ധുവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ പഴഞ്ചനല്ല കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ പഴഞ്ചനല്ല വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ പഴഞ്ചനല്ല മനുഷ്യ ജീവിതത്തിന്റെ വിശ്വാസരംഗങ്ങൾ കർമ്മരംഗങ്ങൾ അനുഷ്ഠാനരംഗങ്ങൾ സാമൂഹിക ജീവിതക്രമം കുടുംബജീവിതക്രമം എവിടെ ആർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അപ്പറഞ്ഞ ആശയം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് അത് കാലത്തിന് കൊല്ലാത്തതാണ് എന്ന് പഴയതാകാം പക്ഷേ ഈ ആശയങ്ങളൊന്നും പഴഞ്ചനല്ല ഇത് എക്കാലഘട്ടത്തിലും മനുഷ്യ ജീവിതത്തിന് ശാന്തി നൽകുന്നതാണ് കുടുംബത്തിന് കെട്ടുറപ്പ് നൽകുന്നതാണ് സമൂഹത്തിന് പുരോഗതി നൽകുന്നതാണ് രാഷ്ട്രത്തിന് ഐക്യവും അഖണ്ഡതയും പ്രദാനം ചെയ്യുന്നതാണ് അങ്ങനെ ഭരണീയരും ഭരണാധികാരിയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അയൽപക്ക ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലൈംഗികതയുടെ ജീവിതത്തിലുള്ള ധാര്മ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആദാന പ്രധാനങ്ങളിലുള്ള ഉത്തമമായ സംസ്കൃതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പെരുമാറ്റ ശീലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു മേഖലയും വിട്ടുപോകാതെ രംഗത്തേക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രകൃതി മതത്തെ ഇസ്ലാമിനെ നാം അടുത്തറിയുക ആ മതം പഠിപ്പിക്കുന്ന പരിധികളുടെ പ്രാധാന്യം അത് ലംഘിക്കപ്പെട്ടാലുള്ള ദുരവസ്ഥ ഗൗരവപൂർവ്വം നാം തിരിച്ചറിയുക ആധുനിക വിഷയങ്ങളെ ഇസ്ലാമിൻ്റെ പരിപ്രേഷ്യത്തിൽ നിന്നുകൊണ്ട് പഠിക്കാനും പ്രബോധനം ചെയ്യാനും നാം തയ്യാറായിത്തീരുക അഭിമാന ബോധമുള്ള യഥാർത്ഥ വിശ്വാസികളായി നാം നിലകൊള്ളുക സർവശക്തനായ നാഥൻ അതിന് നമുക്കെല്ലാവിധത്തിലുള്ള തൗഫേക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിശ്വാസ രംഗത്ത് അടിയുറച്ചു നിൽക്കാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷണങ്ങളിൽ ഈമാൻ മുറുകെ പിടിച്ചവയെ നേരിടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ എല്ലാ കാര്യങ്ങളിലും റബ്ബ് നമുക്ക് തുണ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബി അല റബ്ബിൽ ആലമീൻ അലൈക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിസ്റ്റം വിമൺ ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിച്ച നൗറ പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തത് മനുഷ്യ പ്രകൃതിയുടെ മതം അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാന പണ്ഡിതൻ അബ്ദുറഷീദ് കുട്ടമ്പൂർ അവർകളാണ് നമുക്ക് ക്ലാസ് എടുത്തത് പലപ്പോഴും സമൂഹത്തെ പുരോഗമനത്തിലേക്ക് എന്ന പേരിൽ പുതിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് സമൂഹത്തെ ഒന്നടങ്കം പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാനും ഇസ്ലാമികപരമായ വീക്ഷണങ്ങളെ ഉൾക്കൊള്ളുവാനും അതിലൂടെ മാത്രമേ വിജയം നേടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ പേരിൽ ഇളം പോലും വികലമായ ചിന്തയിലേക്കും ആശയങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിസ്ഡം ഓർഗനൈസേഷന്റെയും പോഷക ഘടകങ്ങളുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തമായ ആശയ പഠന ആദർശ പഠന പ്രോഗ്രാമുകളും യുവജന സമ്മേളനങ്ങളും ടീൻ സ്പേസ് പോലെയുള്ള പ്രോഗ്രാമുകളും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് നാം എല്ലാം അതിന്റെ ഭാഗമാക്കാനും സമൂഹത്തിലേക്ക് ഇത്തരം ചിന്തകളെ യഥാർത്ഥ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനും നാമെല്ലാം തയ്യാറാവേണ്ടതുണ്ട് ഇന്നത്തെ ഈ നൗറ പ്രോഗ്രാമിന് അധ്യക്ഷസ്ഥാനം സ്ഥാനം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചത് വിസ്റ്റം വിമൺ ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടീച്ചറാണ് ടീച്ചറാണ്ഹറ് ടീച്ചർക്ക് വിസ്റ്റം വിമൺ ഓർഗനൈസേഷന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു മനുഷ്യ പ്രകൃതിയുടെ മതം അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിച്ചത് ബഹുമാന പണ്ഡിതൻ അബ്ദുൾ റഷീദ് കുട്ടംബോർ അവകളാണ് അദ്ദേഹത്തിന് വിസ്റ്റം വിമൺ ഓർഗനൈസേഷന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സാങ്കേതിക സഹായം നിർവഹിച്ച വിസ്റ്റം ഐ ടി വിന് വിസ്റ്റം വിമൺ ഓർഗനൈസേഷന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഈ പ്രോഗ്രാം സാഹൂതം വീക്ഷിച്ച എല്ലാ സഹോദരിമാർക്കും വിസ്റ്റം വിമൺ ഓർഗനൈസേഷന്റെ നന്ദി അറിയിക്കുന്നു ഈ പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു സുബാനും